ഹല്ലേലൂയാ ഈ നല്ല വാഴ്ത്തപ്പെട്ട നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പവർവിഷൻ്റെ ഈ മാസയോഗത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരുമിച്ച് ഈ നിലവാരത്തിൽ ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്ന അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ ദൈവിക ആലോചനകൾ കേൾക്കുവാനിടയായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ ശ്രവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ നമുക്ക് കൊയറിനോട് ചേർന്ന് പാട്ടുകളെ പാടി ദൈവത്തെ സ്തുതിക്കുവാനൊക്കെ ദൈവമുഖാന്തരങ്ങളെ നമുക്കൊരുക്കി തന്നു. തുടർന്ന് നാം ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാൻ വേണ്ടി പോവുകയാണ് ഇന്ന്. ആമേൻ. പ്രസ്താവിക്കപ്പെടുന്ന ഈ ദൈവിക ആലോചന എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയമുള്ളവരുടെ ജീവിതത്തിനും വലിയ വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായി ഒന്ന് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധയെ ഈ തരണത്തിൽ ക്ഷണിക്കുന്നു. ദ ബുക്ക് ഓഫ് ഫസ്റ്റ് ക്രോണിക്കൽസ് Chapter 4 Verses 9 and 10. ഒന്ന് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ. യബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബേസ് എന്ന് പേരിട്ടു. യബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗമാണിന്ന് പകൽ നാം വായിച്ചു കേൾക്കുവാൻ ഇടയായിത്തീർന്നത്. ഈ ഒന്ന് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം നാം വായിക്കുമ്പോൾ അതിൻ്റെ ആരംഭത്തിൽ ഒട്ടേറെ പേരുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി പേരുടെ പേരുകൾ നമുക്കവിടെ രേഖപ്പെടുത്തിയതായി ആമേൻ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ആമേൻ. അങ്ങനൊരു അനുഭവത്തിൻ്റെ ഇടയിലാണ് ആമേൻ 2 വാക്യങ്ങളിൽ യബേസിനെ കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനത്തിൽ അവിടെ രേഖപ്പെടുത്തുന്നത്. ആമേൻ. ഒന്ന് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ആമേൻ ആ പുസ്തകത്തിൽ കൂടി നാം കടന്നു പോകുമ്പോൾ ഒത്തിരി പേരുടെ പേരുകൾ ആമേൻ ആ പേരുകൾ പരാമർശിച്ചിരിക്കുമ്പോൾ വിവിധ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള അനേക ജനം, വിവിധ കുടുംബങ്ങളിൽ നിന്നുള്ള അനേക ജനം, ആമേൻ പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരുമായ വിവിധ പ്രായ നിലവാരങ്ങളിലുള്ള ആമേൻ ഒരു വലിയ ജനസമൂഹത്തെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. വിവിധ ജോലിയിൽ, വിവിധ പ്രൊഫഷൻസിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയമുള്ളവരെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആമേൻ. അങ്ങനെ ഒത്തിരി ഒരു വലിയ ജനക്കൂട്ടത്തെ ആമേൻ അവിടെ വരച്ചു കാട്ടിയതിന് ശേഷം ആമേൻ യസ്ര തൻ്റെ ക്യാമറ ഫിക്സ് ചെയ്ത്, സ്റ്റില്ല് ചെയ്ത്, സൂം ചെയ്ത് ഒരു വ്യക്തിയെ എടുത്തു കാട്ടുകയാണ്. ആ വ്യക്തി മറ്റാരുമല്ല യബേസ്. ആമേൻ. ഇന്ന് പകൽ ആമേൻ യബേസിൻ്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ ആമേൻ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ചലിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യവും ആമേൻ തകർച്ചയുടെ നടുവിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകളെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ, ദൈവത്തിൻ്റെ കരുതലുകളെ യബേസിൻ്റെ ജീവിതത്തിൽ കൂടി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആമേൻ. ആ 9-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ വാക്യത്തിൽ ഒരു കോൺട്രാസ്റ്റാണ് നാം അവിടെ കാണുന്നത്. ആമേൻ. 1-ാമതായി എഴുതിയിരിക്കുന്നത് യബേസ് തൻ്റെ സഹോദരന്മാരിൽ ഏറ്റവും മാന്യനായിരുന്നു. അടുത്തതായി നാം കാണുന്നത് ഒരു കോൺട്രാസ്റ്റാണ്, ഒരു കണ്ടിന്യൂവേഷൻ അല്ല. രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് യബേസ് എന്ന് ആമേൻ പേരിടുവാൻ ഇടയായി തീർന്നു. ആമേൻ. ഈ കോൺട്രാസ്റ്റ് നാം മനസ്സിലാക്കുമ്പോൾ ആമേൻ ആദ്യ ലൈനിൽ നാം കാണുന്നത് യബേസ് തൻ്റെ സഹോദരന്മാരിൽ ഏറ്റവും മാന്യനായിരുന്നു. ഈ മാന്യത തൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ആമേൻ. അർത്ഥം, ഒരിക്കൽ മാന്യതയില്ലാതിരുന്ന ഒരനുഭവം, എങ്ങും ഒരു അംഗീകാരമില്ലാതിരുന്ന ഒരനുഭവം, തിരസ്കരണത്തിൽ കൂടി കടന്നുപോയ ഒരനുഭവം, മാതാവിൻ്റെ ഗർഭത്തിൽ തന്നെ തിരസ്കരിക്കപ്പെട്ട ഒരനുഭവം യബേസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആമേൻ. അതുകൊണ്ടാണ് അടുത്ത ഭാഗത്തിൽ നാം കാണുന്നത് അവൻ്റെ അമ്മ വ്യസനത്തോടെ അവനെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബേസ് എന്ന് പേരിടുന്നതിൻ്റെ കാരണം തന്നെ എന്ന് പറയുന്നത്. എന്നാൽ അവൻ്റെ ജീവിതം
തിരസ്കരിക്കപ്പെട്ട അനുഭവത്തിൽ നിന്ന്, ത്യജിക്കപ്പെട്ട അനുഭവത്തിൽ നിന്ന്, അംഗീകാരമില്ലാതിരിക്കുന്ന ആ സാഹചര്യത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അവനൊരു മാന്യത ലഭ്യമായതിൻ്റെ പിന്നിലെ കാരണം അവൻ്റെ പ്രാർത്ഥനയാണ്. ഇന്ന് പകലത്തെ എൻ്റെ മെസ്സേജിന് ഞാൻ ടൈറ്റിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് Know why we pray, what we pray. നാം പ്രാർത്ഥിക്കുന്ന കാര്യം എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് നാം അറിയണം. നാം പ്രാർത്ഥിക്കുന്ന കാര്യം എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് നാം അറിയണം. Know why we pray, what we pray. എബേസിൻ്റെ പ്രാർത്ഥന നാം പഠിക്കുമ്പോൾ ആമേൻ ഈ പുസ്തകത്തിൽ ആമേൻ വളരെ വിലയേറിയ, വളരെ ആമേൻ അർത്ഥവത്തായിട്ടുള്ള, വളരെ മഹത്വപൂർണമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് എബേസിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതിൻ്റെ അവസാന ഭാഗം നാം വായിച്ചത് ഇങ്ങനെയാണ്, ആമേൻ അവൻ പ്രാർത്ഥിച്ചതിനെ ദൈവം അവന് നൽകിക്കൊടുത്തു. ഗോഡ് ഗ്രാൻറ്റഡ് ഹിസ് റിക്വസ്റ്റ്. നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളെ കേട്ട് മറുപടികളെ നൽകിത്തരുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. എല്ലാവരും ത്യജിക്കുന്ന സാഹചര്യത്തിൽ, തിരസ്കരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലിറങ്ങുമ്പോൾ ആമീൻ മാന്യതയുള്ള അനുഭവത്തിലേക്ക് നമ്മളെ നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവപ്രവൃത്തിയുണ്ട് എന്ന് ഇന്ന് പകൽ നാം തിരിച്ചറിയണം. അത് തിരിച്ചറിയുന്ന പ്രിയമുള്ളവർ നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം നാം കണ്ടത് ആമീൻ ജാബെസ് വാസ് മോർ ഓണറബിൾ അമംഗ് ഹിസ് ബ്രദേഴ്സ്. തൻ്റെ സഹോദരന്മാരിൽ ഇല്ലാതിരുന്ന മാന്യത, തനിക്കില്ലാതിരുന്ന മാന്യത തനിക്ക് ദൈവം നൽകിക്കൊടുക്കുവാനിടയായി തീർന്നു. രണ്ടാമത്തെ ഭാഗം നാം കണ്ടത് അവൻ്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് ഇവൻ എനിക്ക് വ്യസനപുത്രൻ എന്ന് അർത്ഥം വരുന്ന പേർ യബേസ് എന്ന് അവന് വേണ്ടി ഇടുകയാണ്. അവൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് തന്നെ, അവൻ്റെ ജനനത്തിൻ്റെ സമയത്തിങ്കിൽ നിന്ന് തന്നെ ആമേൻ ഒരു വേദനയും തിരസ്കരണവും അനുഭവിച്ച് മുന്നേറുന്ന സാഹചര്യത്തിലൂടെയാണ് യബേസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽ ഈ ദൈവവചനം നാം ശ്രവിക്കുമ്പോൾ തിരസ്കരണത്തിൻ്റെ നടുവിൽ, വേദനയുടെ നടുവിൽ, ഡിപ്രഷൻ്റെ നടുവിൽ അടുത്തൊരു തലം ആമേൻ എടുത്തു വെക്കുവാൻ, കാൽച്ചുവട്ടുകൾ എടുത്തു വെക്കുവാൻ പ്രത്യാശയില്ലാതിരിക്കുന്ന ഈ സാഹചര്യത്തിൻ്റെ നടുവിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ കരത്തെ ചലിപ്പിക്കുവാൻ കഴിയും. ആമേൻ നാം ആമേൻ തകർന്നിരിക്കുന്ന സാഹചര്യത്തിൽ നാം താണിരുന്ന് നമ്മുടെ കണ്ണുനീരൊഴുക്കി നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീരിനെയും നമ്മുടെ ഞരക്കങ്ങളെയും നമ്മുടെ അപേക്ഷകളെയും ത്യജിക്കാതെ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിവുള്ള, നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ കഴിവുള്ള, നമ്മുടെ തിരസ്കരണത്തിൽ നിന്ന്, ത്യജിക്കപ്പെടലിൻ്റെ അനുഭവത്തിൽ നിന്ന് ആമേൻ നമ്മളെ ആമേൻ ഓണറിൻ്റെ അനുഭവത്തിലേക്ക്, മാന്യതയുടെ അനുഭവത്തിലേക്ക് നടത്തുവാൻ കഴിവുള്ള ശക്തനായിരിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ഹിസ് മദർ ബോർ ഹിം ഇൻ പെയിൻ. ആമേൻ വേദനയുടെ തിരസ്കരണത്തിൻ്റെ ഒരു ജീവിതമാണ് ചില നാളുകൾ യാബേസ് കഴിച്ചുകൂട്ടിയത്. പക്ഷേ തൻ്റെ പ്രാർത്ഥന തൻ്റെ ജീവിതത്തിൽ ഒരു ടേൺ അറൗണ്ട്, ഒരു ടേൺ അബൌട്ട് കൊണ്ടുവരുവാനിടയായി തീർന്നു. ഒരു ടേണിംഗ് പോയിൻ്റ് ആമേൻ യാബേസിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടതിൻ്റെ കാരണം ആമേൻ തൻ്റെ പ്രാർത്ഥന ആമേൻ തൻ്റെ പ്രാർത്ഥനയായിരുന്നു. താനൊരു മാന്യതയുള്ള വ്യക്തിയായി തീർന്നതിൻ്റെ പിന്നിലെ കാരണം തൻ്റെ പ്രാർത്ഥനാ ജീവിതമായിരുന്നു. നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുവാൻ, ആമേൻ നമുക്ക് വേണ്ടി ഒന്ന് സംസാരിക്കുവാൻ, നമ്മളെ ഒന്ന് ഉയർത്തുവാൻ, നമ്മളെ ഒന്ന് ലിഫ്റ്റ് ചെയ്യുവാൻ, ആമേൻ നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ധൈര്യം പകരുവാൻ ആരുമില്ലാതിരിക്കുന്ന സാഹചര്യത്തിലും നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ നാം മറന്നു പോകരുത്. നാം പ്രാർത്ഥിക്കുന്ന കാര്യം എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് നാം അറിയണം. അതിൻ്റെ പത്താമത്തെ വാക്യം നാം വായിക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവീക ആലോചന ആമേൻ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ആമേൻ യബേസിൻ്റെ പ്രാർത്ഥന ഒരു സാധാരണ പ്രാർത്ഥനയായിരുന്നില്ല. യബേസിൻ്റെ പ്രാർത്ഥന ഒരു നോർമൽ,
ഓർഡിനറി ജനറൽ കോമൺ പ്രയർ ആയിരുന്നില്ല. വളരെ വ്യത്യസ്തമായിരിക്കുന്ന നിലവാരത്തിൽ തകർച്ചയുടെ അനുഭവത്തിൽ, കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ, ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിൽ താൻ സ്വർഗത്തിങ്കലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ഹൃദയം തട്ടിയുള്ള പ്രാർത്ഥന അതിൻ്റെ അകത്ത് ഒരു വലിയ അർത്ഥമുള്ള പ്രാർത്ഥനയായിരുന്നു എബെസ് പ്രാർത്ഥിച്ചത്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ പ്രസ്താവിക്കുമ്പോൾ എബേസിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നുള്ള മൂന്ന് മേജർ ലെസൺസ്, മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, പാഠങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവെക്കുവാൻ ഇന്ന് പകൽ എൻ്റെ മേൽ കർത്താവ് പകർന്നിരിക്കുന്ന നിയോഗം. ആമേൻ. മൂന്ന് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ആമേൻ, അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നിന്നാണ് ഈ മൂന്ന് കാര്യങ്ങളും എടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഹി പ്രെയ്ഡ് ടു ദി ഗോഡ് ഓഫ് ഇസ്രായേൽ. എബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ കാര്യം, ഹി ന്യൂ വാട്ട് ഹി പ്രെയ്ഡ്. താൻ എന്താണ് പ്രാർത്ഥിക്കുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് തന്നിലുണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം, ഹി ന്യൂ വൈ ഹി പ്രെയ്ഡ് വാട്ട് ഹി പ്രെയ്ഡ്. താൻ എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, എന്തുകൊണ്ട്, ഐ മീൻ എന്തിന് ആ വാചകങ്ങൾ ഉദ്ധരിച്ച് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിൻ്റെ ശരിയായ അർത്ഥവും കാഴ്ചപ്പാടും വെളിപ്പാടും പ്രാപിച്ചാണ് എബേസ് അവിടെ പ്രാർത്ഥിക്കുന്നത്. ആമേൻ. ഒന്നാമത്തെ കാര്യം, ആമേൻ, അതിൻ്റെ പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ എബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒന്നാമത്തെ കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഹി പ്രെയ്ഡ് ടു ദി ഗോഡ് ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ ദൈവത്തോട് എബേസ് പ്രാർത്ഥിച്ചു. ആരാണ് ഇസ്രായേലിൻ്റെ ദൈവം? ആമേൻ. സകലത്തെയും ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയ ദൈവമാണ് ഇസ്രായേലിൻ്റെ ദൈവം. ആമേൻ. നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ സ്തംഭിച്ചു നിൽക്കുമ്പോൾ അവിടുത്തെ ഒരു വചനം, ഒരു വാക്ക് മതി നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തികളെ കൊണ്ടുവരുവാൻ. ആമേൻ. മനുഷ്യനെ നിർമ്മിച്ചതിന്, മണ്ണുകൊണ്ടെടുത്ത് നിർമ്മിച്ചതിന് ശേഷം അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി ജീവനുള്ള ദേഹിയായി തീർന്ന് ജീവനെ കൊടുക്കുവാൻ കഴിയുന്ന ദൈവമാണ് ആമീൻ ഈ ദൈവം. ആമേൻ. ആമീൻ. പിതാക്കന്മാരായിരിക്കുന്ന അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും വഴി നടത്തിയ ദൈവമാണ് ഇസ്രായേലിൻ്റെ ദൈവം. വാഗ്ദത്തങ്ങളെ പകർന്ന് സമയാസമയങ്ങളിൽ ദൈവത്തിൻ്റെ ഗൈഡൻസ് നൽകി അവരെ ലക്ഷ്യസ്ഥലത്ത് കൊണ്ടെത്തിച്ച ദൈവമാണ് ഇസ്രായേലിൻ്റെ ദൈവം. യോസെഫിനെ ഉയർത്തിയ ദൈവമാണ് ഇസ്രായേലിൻ്റെ ദൈവം. തള്ളപ്പെടലിൻ്റെ നടുവിൽ, തകർച്ചയുടെ നടുവിൽ, ആമീൻ, ത്യജിക്കപ്പെടലുകളുടെ നടുവിൽ യോസെഫിനെ ഉയർത്തിയ ഒരു ദൈവമുണ്ട്. മാന്യതയില്ലാതിരുന്ന സാഹചര്യത്തിൻ്റെ നടുവിൽ നിന്ന് മാന്യത നൽകി യോസെഫിനെ മാനിച്ച ഒരു ദൈവമുണ്ട്. ആമീൻ. ഇസ്രായേൽ മക്കളെ വഴി നടത്തിയ ഒരു ദൈവമാണ് ഇസ്രായേലിൻ്റെ ദൈവം. ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന്, ആമീൻ, ബന്ധനത്തിൽ നിന്ന്, മിസ്രൈമിയ ബന്ധനത്തിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം നൽകി അവരെ വിടുവിച്ച് അവരുടെ വാഗ്ദത്ത ദേശത്തിൽ അവരെ കൊണ്ടെത്തിച്ച ദൈവമാണ് ഇസ്രായേലിൻ്റെ ദൈവം. ആമീൻ. മരുഭൂമിയിൽ അവർ വന്നെത്തിച്ചേർന്ന സാഹചര്യത്തിൽ അവർക്കു വേണ്ടി മന്നയെ ഒരുക്കി, ആമീൻ, അവരെ പോഷിപ്പിച്ച ദൈവമാണ് ഇസ്രായേലിൻ്റെ ദൈവം. ആമേൻ. ഹല്ലേലൂയ. ഉയരത്തിലെ പാറയിൽ നിന്ന് വെള്ളത്തെ അവർക്കൊരുക്കിക്കൊടുത്തവൻ ഇസ്രായേലിൻ്റെ ദൈവം. ആമേൻ. മാറയെ, കയ്പുള്ള മാറയെ മധുരമാക്കി തീർത്തവനാണ് ഇസ്രായേലിൻ്റെ ദൈവം. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നി തുണയായി അവരോട് കൂടെ നടന്ന ദൈവം ഇസ്രായേലിൻ്റെ ദൈവം. ആമീൻ. ചെങ്കടലിൻ്റെ മുമ്പിൽ വന്ന് ആമീൻ എത്തി നിൽക്കുമ്പോൾ എങ്ങോട്ടും പോകുവാനൊരു പോം വഴിയില്ലാതെ സ്തംഭിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൻ്റെ നടുവിൽ തന്നെ ആമീൻ അവർക്ക് ചെങ്കടലിൻ്റെ നടുവിൽ പാതയെ ഒരുക്കിയ ദൈവമാണ് ഇസ്രായേലിൻ്റെ ദൈവം. ആമീൻ. മിസ്രൈമിയ വെല്ലുവിളികളെ ആമീൻ തച്ചുടച്ചു മാറ്റിയ ദൈവമാണ് ഇസ്രായേലിൻ്റെ ദൈവം. വാഗ്ദത്ത ദേശത്തിൽ ദൈവം പറഞ്ഞതുപോലെ തന്നെ അവരെ കൊണ്ടെത്തിച്ചവനാണ് ഇസ്രായേലിൻ്റെ ദൈവം. ഇസ്രായേൽ മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയുവാൻ അനേക സാക്ഷ്യങ്ങളുണ്ട്.
അവരെ നടത്തിയ വിധങ്ങൾ ഓർക്കുവാൻ അവർക്ക് അനേക സാക്ഷ്യങ്ങളുണ്ട്. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലും സ്തംഭിച്ചു നിൽക്കുന്ന അനുഭവമാണെങ്കിൽ ഇന്ന് പകൽ എബേസ് പ്രാപിച്ചൊരു വെളിപ്പാടുണ്ട്. അവൻ സേവിക്കുന്ന ദൈവം, പ്രാർത്ഥിക്കുന്ന ദൈവം, ചരിത്രത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച ദൈവമാണെന്നും ചരിത്രത്തെ സൃഷ്ടിക്കുന്ന ദൈവമാണെന്നും ചരിത്രത്തെ ഡ്രൈവ് ചെയ്യുന്ന ദൈവമാണെന്നും എബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഒരർത്ഥമുണ്ട്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, അവർ ഗോഡ് ഹാസ് എ നെയിം. നമ്മുടെ ദൈവത്തിന് ഒരു പേരുണ്ട്, നമ്മുടെ ദൈവത്തിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, നമ്മുടെ ദൈവത്തിന് ഒരു അഡ്രസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പിന്നിലെ കാരണം, ആമീൻ, പേരില്ലാത്ത, അഡ്രസ് ഇല്ലാത്ത, ഐഡൻറ്റിറ്റി ഇല്ലാത്ത ഒരു ദൈവത്തെ അല്ല നാം വിളിച്ചപേക്ഷിക്കുന്നത്, നാം പ്രാർത്ഥിക്കുന്നത്. പേരുള്ള, ഐഡൻറ്റിറ്റി ഉള്ള, അഡ്രസ് ഉള്ള, ചരിത്രത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന, ചരിത്രത്തിൻ്റെ വഴികളെ തിരിച്ചുവിടുന്ന ദൈവത്തോടാണ് എബേസ് പ്രാർത്ഥിച്ചത്. Number one, he prayed to the God of Israel. രണ്ടാമത്തെ കാര്യം നാം അവിടെ കാണുന്നത്, he knew what he prayed. എബേസ് എന്താ പ്രാർത്ഥിച്ചതെന്നുള്ള ഒരു നല്ല തിരിച്ചറിവ് എബേസിനുണ്ട്. എബേസിൻ്റെ പ്രാർത്ഥന ഇപ്രകാരമാണ്, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. ആമേൻ. എബേസിൻ്റെ പ്രാർത്ഥനയിൽ നാം കാണുന്നത് വെറുതെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയല്ല. ആമേൻ. നോർമലായുള്ള രീതിയിൽ ഉദ്ധരിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയല്ല എബേസ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ നടുവിൽ താൻ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് തൻ്റെ ഓരോ വാക്കുകളിലും വലിയൊരു ഡീപ്പ് മീനിങ്, ആഴമേറിയ അർത്ഥം അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എബേസ് വെറുതെയല്ല ഇത് പ്രാർത്ഥിക്കുന്നത്. എബേസ് ഇത് പ്രാർത്ഥിക്കുമ്പോൾ, ആമീൻ, എബേസിനറിയാം ചരിത്രത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച ഒരു ദൈവമുണ്ട്. ആമീൻ. എൻ്റെ പിതാക്കന്മാരുടെ അനുഭവത്തിൽ, അവരുടെ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തെ ഒരു സാക്ഷ്യമാക്കി മാറ്റിയ, വിലയേറിയ അനുഭവത്തിലേക്ക് നയിച്ച ഒരു ദൈവമുണ്ടെന്നുള്ള ഒരു ഉറപ്പ് എബേസിൻ്റെ അകത്തുണ്ട്. ആമീൻ. ആ വെളിപ്പാടിൻ്റെ ആഴത്തിൽ നിന്ന്, ആ ഒരു അനുഭവത്തിൻ്റെ തിരിച്ചറിവിൽ നിന്ന് എബേസ് പ്രാർത്ഥിക്കുകയാണ്, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം, എൻ്റെ അതിർ വിസ്താരമാക്കണം, നിൻ്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചുള്ള തൻ്റെ പ്രാർത്ഥന. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമീൻ, നമ്മുടെ പ്രാർത്ഥനകൾ ഒരിക്കലും വൃഥാവായി തീരുവാൻ ദൈവം അനുവദിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ശൂന്യതകളുടെ നടുവിൽ, നമ്മുടെ തകർച്ചകളുടെ നടുവിൽ, നമ്മുടെ തള്ളപ്പെടുന്നതായ സാഹചര്യത്തിൻ്റെ നടുവിൽ, ആമേൻ, നമ്മുടെ ജീവിതത്തെ കരങ്ങളിലേക്കെടുത്ത് മനോഹരമാക്കി തീർക്കുവാൻ, ബ്യൂട്ടിഫുള്ളാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് എബേസിൻ്റെ ജീവിതവും എബേസിൻ്റെ പ്രാർത്ഥനയും എബേസിൻ്റെ, ആമേൻ, അനുഭവങ്ങളും എന്ന് പറയുന്നത്. ആമേൻ. എബേസ് താൻ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ കാര്യം, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. ബ്ലെസ്സിങ് ഇസ് എ ടേം ദാറ്റ് വി ഓഫൻ യൂസ് ആൻഡ് മിസ് യൂസ് ഇൻ ദ ക്രിസ്ത്യൻഡം. ആമീൻ. ക്രിസ്തീയ മണ്ഡലത്തിൽ നാം പലപ്പോഴും, ആമീൻ, ഉപയോഗിക്കുകയും ദുർവിനിയോഗം ചെയ്യുകയും ചെയ്യുന്ന ഒരു 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 വാക്കാണ് ഈ അനുഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ എബേസിൻ്റെ തകർച്ചയുടെ നടുവിലാണ് എബേസ് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. താൻ പ്രാർത്ഥിക്കുന്നത്, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. താൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? താൻ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. ഇസ്രായേലിൻ്റെ
ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. ഇസ്രായേലിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ആമീൻ ആ ചരിത്രം ആരംഭിക്കുന്നത് അബ്രഹാമിലാണ്. ആമീൻ, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം എന്ന് ഇസ്രായേലിൻ്റെ ദൈവത്തോട് യബേസ് പ്രാർത്ഥിക്കുമ്പോൾ യബേസിന് നന്നായിട്ടൊരു കാര്യം അറിയാം, എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നുള്ള ഒരു വിലയേറിയ തിരിച്ചറിവ് ഇവിടെ യബേസ് പ്രാപിക്കുവാൻ ഇടയായിത്തീർന്നു. ആമീൻ. താൻ പ്രാർത്ഥിക്കുന്നത് നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. ആമീൻ. താൻ അപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ താൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ പിതാവായ അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവമാണ് ഈ ദൈവം, എൻ്റെ പൂർവ്വ പിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവമാണ് ഈ ദൈവം. ആമീൻ. ശൂന്യതയുടെ നടുവിൽ നിന്ന്, നിർജീവമായിരിക്കുന്ന അനുഭവത്തിൻ്റെ താഴ്വരകളിൽ നിന്ന് അബ്രഹാമിനൊരു വഴിത്തിരിവ് നൽകിക്കൊടുത്ത് ഒരു പുത്തൻ അനുഭവത്തിലേക്ക് നടത്തിയ ദൈവമാണ് അബ്രഹാമിൻ്റെ ദൈവം എന്നുള്ള ഒരു ആഴമേറിയ തിരിച്ചറിവ് ഇവിടെ യബേസ് പ്രാപിച്ച് പ്രാർത്ഥിക്കുകയാണ്. നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. ആമീൻ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ദൈവം അബ്രഹാമിന് കൊടുക്കുന്ന വാഗ്ദത്തവും അബ്രഹാമിനോട് ദൈവം ചെയ്യുന്ന ഉടമ്പടി നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവിക വാഗ്ദത്തങ്ങൾ, അനുഗ്രഹങ്ങൾ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അവിടെ ദൈവം അബ്രഹാമിനോട് പറയുന്നൊരു കാര്യം, ഞാൻ നിന്നെ വലിയ ഒരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിൻ്റെ പേർ വലുതാക്കും, നീ ഒരനുഗ്രഹമായിരിക്കും, ഭൂമിയിലുള്ള സകല കുടുംബങ്ങളും നിന്നിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. തുടർന്നുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ നിരാശിതനായിരിക്കുന്ന അബ്രഹാമിനോട് ദൈവം പുറത്തിറക്കിക്കൊണ്ടുവന്ന് പറയുകയാണ്, ആമേൻ, ഈ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതികളായിരിക്കും, ആമേൻ, മണൽ തരികൾ പോലെ നിന്റെ സന്തതികളായിരിക്കും എന്ന് പറഞ്ഞ് അബ്രഹാമിനെ ബ്ലെസ് ചെയ്യുന്ന, അബ്രഹാമിനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തോട് ഇവിടെ യബേസ് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ പ്രാർത്ഥന, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. അനുഗ്രഹമില്ലാതിരുന്ന, നിർജീവമായിരുന്ന അനുഭവത്തിൽ നിന്ന് ആമേൻ വാർദ്ധക്യം ചെന്ന സാഹചര്യത്തിൽ അബ്രഹാമിന് വേണ്ടി ദൈവത്തിനൊരത്ഭുതത്തെ ചെയ്യുവാൻ കഴിയുമെങ്കിൽ, നിർജീവമായിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് അവർക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ, വാഗ്ദത്തം പോലെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയുമെങ്കിൽ, ഇവിടെ യബേസ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എന്നെയും അങ്ങ് നിശ്ചയമായും അനുഗ്രഹിക്കണമേ. ഈ 2023 ആരംഭത്തിൽ ആമീൻ എന്നിൽ ഒരു അനുഗ്രഹം വെളിപ്പെടുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെട്ട് പ്രാർത്ഥിക്കുന്ന, കരയുന്ന ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ അബ്രഹാമിനെ അനുഗ്രഹിച്ചൊരു ദൈവമുണ്ട്, യബേസിൻ്റെ പ്രാർത്ഥനകളെ കേട്ട് അനുഗ്രഹിച്ചൊരു ദൈവമുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ കഴിവുള്ള ശക്തനായിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഇന്ന് പകൽ നാം തിരിച്ചറിയണം. ആമേൻ. രണ്ടാമത്തെ കാര്യം, താൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ അതിരുകളെ വിശാലമാക്കണമേ, എൻ്റെ അതിരുകളെ വിശാലമാക്കണമേ. ഈ വ്യക്തിക്ക് ക്ലെയിം ചെയ്യുവാനൊരു സ്ഥലവുമില്ല, ക്ലെയിം ചെയ്യുവാനൊരവകാശവും ഇല്ലാതിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് താൻ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ അതിരുകളെ വിശാലമാക്കണമേ. ഒരു പക്ഷേ താൻ നിൽക്കുന്ന 4 ചുവരുകളുടെ അകത്തേക്കും നോക്കി, ചുറ്റും നോക്കി താൻ പ്രാർത്ഥിക്കുന്നത് ഒരു ടെറിറ്റോറിയൽ എക്സ്പാൻഷന് വേണ്ടിയാണ്, ഒരു വിശാലതയ്ക്ക് വേണ്ടി താൻ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ഇടുങ്ങിയിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ, ഇടുങ്ങിയിരിക്കുന്ന അനുഭവങ്ങളിൽ കൂടെ, ആമേൻ, സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൻ്റെ നടുവിൽ ആമേൻ അതിനെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് യബേസിൻ്റെ ദൈവം. യബേസിനോട് തന്നെ ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, അതിരുകളെ വിശാലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, യബേസിന് പറയുവാനൊരു മറുപടിയുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇസ്രായേലിൻ്റെ ദൈവത്തോടാണ്. ആരാണ് ഇസ്രായേലിൻ്റെ ദൈവം? ഇസ്രായേൽ മക്കൾ വിടുതൽ പ്രാപിച്ച്, മിസ്രൈമ്യ അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച്,
ചെങ്കടലിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഇസ്രായേൽ മക്കൾ പതറി നിൽക്കുമ്പോൾ ആ ചെങ്കടലിന്റെ നടുവിൽ വഴി തുറക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഞാൻ ആ ഇരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ അതിരുകളെ വിശാലമാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് യബേസ് ഇവിടെ തീരുമാനിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഏതെങ്കിലും വിഷയത്തിന് മുമ്പിൽ ഞരങ്ങുന്ന അനുഭവമാണെങ്കിൽ, വിശാലത കാണുവാൻ സാധിക്കാതെ ഇടുങ്ങിയിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ, കണ്ണുനീരോടെ കൂടിയ പ്രാർത്ഥന, ഞരക്കങ്ങളാൽ ഉയരുന്ന പ്രാർത്ഥന, ആമേൻ, നമ്മുടെ വേദനയെ ആർക്കും തിരിച്ചറിയുവാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവം നമ്മുടെ കണ്ണുനീരിനെ കാണുന്ന ദൈവമാണെന്ന് ഇന്ന് പകൽ നാം മറന്നു പോകരുത്. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിന്, യബേസിന്റെ അതിരുകളെ വിശാലമാക്കി കൊടുക്കുവാൻ കഴിയുന്ന ദൈവത്തിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയും എന്ന് ഇന്ന് പകൽ നാം അടിയുറച്ച് വിശ്വസിക്കണം. മൂന്നാമതായിട്ടുള്ള തൻ്റെ പ്രാർത്ഥന, നിന്റെ കരം എന്നോട് കൂടെ ഇരിക്കണം. വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രാർത്ഥനയാണ് യബേസ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. താൻ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു, താൻ വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മൂന്നാമതായി അതിപ്രധാനമായി താൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അങ്ങയുടെ കരം എൻ്റെ മേൽ വെക്കണമേ. ആമേൻ. ഞാൻ അഹങ്കരിച്ച് നിഗളിച്ചു പോകാതെ എന്നെ ദൈവകൃപയിൽ തന്നെ നിർത്തുന്ന ദൈവത്തിൻ്റെ കരം. ആമേൻ, ഹാലലുയ. ഒരു സാധാരണക്കാരനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവത്തിൻ്റെ കരം, നമ്മളെ മുൻപോട്ട് വഴി നടത്തുന്ന ദൈവത്തിൻ്റെ കരം, നമ്മളെ ലക്ഷ്യസ്ഥലത്തേക്ക് എത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം, നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ കരം. ഇന്ന് പകൽ ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനകളിൽ നാം പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുമ്പോൾ, ആമേൻ, നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ മുറികളിൽ നാം ആയിരിക്കുമ്പോൾ, നമ്മുടെ ആരാധനകളിൽ കൂട്ടായിട്ടുള്ള ആരാധനകളിൽ നാം കടന്നു വരുമ്പോൾ, ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് പകൽ നാം തിരിച്ചറിയണം, വി സർവ് ദി ഗോഡ് ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. നാം എന്ത് പ്രാർത്ഥിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നാം എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.